ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ കേക്ക് ബോർഡ് വെച്ചിട്ട് വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ക്യൂട്ട് ഡിസൈനിലുള്ള ക്ലോക്കാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിസൈനിലേക്ക് പോവാം. ഇവിടെ ഞാൻ കേക്ക് ബോർഡ് ഒരു ബ്ലാക്ക് കളർ പേപ്പർ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു യെല്ലോ കളർ പേപ്പറിൽ നിന്ന് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പകുതി മടക്കിയിട്ട് വരച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഇതുപോലെ കുറച്ചധികം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഈ ഒരു കേക്ക് ബോർഡിൻ്റെ ചുറ്റും ഒരു ഫ്ലവർ ആവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഐറ്റം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു സൺഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇവിടെ ഇപ്പോൾ അതാ നമുക്കൊരു കറക്റ്റ് സൺഫ്ലവർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്തു നോക്കാം. ഏതെങ്കിലും പാറ്റേൺ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് വൈറ്റ് പേപ്പറിൽ എഴുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഗമ്മ വെച്ചൊട്ടിക്കാം. ഇപ്പോൾ ക്ലോക്കിലെ നമ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്കിതിൻ്റെ മെഷീനും നീഡിൽസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. പഴയൊരു ക്ലോക്കെന്ന് അതിൻ്റെ മെഷീനും നീഡിൽസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനം തന്നെയാണ്. വീടിൻ്റെ ഒരു മൂലയിൽ പഴയൊരു ക്ലോക്ക് ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് മെഷീനും നീഡിലും കൂടി എടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ സൂചി തന്നെ ഇപ്പോൾ എടുത്തത്. അപ്പോൾ വേറെ കളർ എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ മെഷീൻ കേക്ക് ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. ഈ മെഷീൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ പൊങ്ങി വരുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ കേക്ക് ബോർഡിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ നീഡിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുമ്പായിട്ട് ഞാൻ നീഡിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞാനിതൊന്ന് അടുത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ക്ലോക്ക് ഓടുന്നത്. ഇതിൻ്റെ സൂചി കുറച്ച് വലുതായിപ്പോയി. ആ ഒരു സൈസിന് ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സൈസൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു സൺഫ്ലവർ ക്ലോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതിനെ കറക്റ്റ് സൺഫ്ലവർ ആയിട്ട് തന്നെ തോന്നിക്കാനായിട്ട് ഞാനൊരു ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മടക്കി ഇതേപോലെ ഒരു പേപ്പർ ട്യൂബ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ലീവ്സ് കൂടി വെട്ടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സൺഫ്ലവർ ക്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോക്കും കടയിൽ നിന്ന് വാങ്ങണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എത്ര എണ്ണം വേണമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലോക്കിൻ്റെ ഡിസൈൻ നോക്കാം. ഇത് കുട്ടി സ്പെഷ്യലായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. കവർ ചെയ്തതിന് ശേഷം ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ നമ്പേഴ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പണി കഴിയുന്ന ഒരു ക്ലോക്കാണ്. ഇത് നമ്മൾ പാൻഡ ഡിസൈനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുട്ടി സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ബ്ലാക്ക് കളർ പേപ്പറിൽ നിന്ന് ഇതേപോലെ രണ്ട് സെമി സർക്കിൾസ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചെവി ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി സെൻറ്റർ പോർഷനിൽ രണ്ട് കണ്ണും മൂക്കും വായയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആദ്യത്തെ ക്ലോക്കിൻ്റെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ മെഷീൻ വെക്കുന്നുണ്ട്. എന്നിട്ട് അതവിടെ ഒട്ടിക്കണം. എന്നിട്ട് നീഡിൽസ് സെറ്റ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ മെഷീനും സക്സസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലോക്ക് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോസ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുമ്പ് ഇതിലേത് ക്ലോക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.